സ്ത്രീയുടെ കുഞ്ഞിന്റെ അവന് കിട്ടിയ കളിപ്പാട്ടങ്ങളും സ്ത്രീ കൊടുത്ത് കളിച്ചോണ്ടിരിക്കാണ്ടത് ഇത്രയും സാധനങ്ങളാണ് കിട്ടിയത്. ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും സീസൺ ഒന്നിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ കണ്ടുമ്പോ നിങ്ങൾക്കറിയാം നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കേട്ടോ. അപ്പം അന്ന് ഫംഗ്ഷന് കുഞ്ഞിന്റെ കിട്ടിയ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ആണിത്. അപ്പൊ ഇന്ന് ഇതിന്റെ അൺബോക്സിംഗ് ആണ്. കൊറേ ലേറ്റ് ആയി, സമയം കിട്ടി, ഒരാഴ്ചയായി, കറക്റ്റ് ഒരാഴ്ചയായി. അപ്പൊ ഇത് മാത്രല്ല കേട്ടോ, ഇനിയും കുറച്ചുകൂടി ഇരിക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ സ്ഥലമില്ലാത്ത കാരണം ഞങ്ങൾ ഇത്രയും എന്താ പറയാ, ഇപ്പൊ കുറച്ച് ഇത്രയും ചെയ്തിട്ട് ബാക്കി അടുത്ത റൗണ്ട് മീൻസ് ഈ വീഡിയോ തന്നെ ചെയ്യാന്നുള്ളൊരു ഇതിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ കുഞ്ഞിന്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളൊരു സൈഡിൽ തുടങ്ങുകയാണ്. ഇതിനകത്ത് നമ്മൾ അവൻ കുഞ്ഞിനെ കുറച്ച് ഒരു സൈക്കിള്, പിന്നെ നമ്മുടെ എന്താ വോക്കറൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ എടുത്തു വിട്ടോ. അതെന്തായാലും അവനെ കാണാതെ വെക്കാൻ പറ്റില്ല. പിന്നെ അവൻ്റെ വാശി കൂടുന്നതനുസരിച്ച് ഞങ്ങൾ ഓരോ ടോയ്സും എടുത്തു തുടങ്ങിയായിരുന്നു. അപ്പോൾ സൈക്കിളും വോക്കറൊക്കെ അവൻ എന്താണ് എല്ലാ ദിവസവും അവൻ എന്താണ് അതിനകത്ത് കളിക്കാനാണ്. ഇതെന്തായാലും എന്താ പറയുക, ഇത് അവൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. കാരണം കുറേ കട്ടിലിൻ്റെ ഡീലും പിന്നെ കുറച്ചും അവിടെ അവിടെ കേട്ട് മാറ്റി വെച്ചത് കൊണ്ട് അവനത് കവറിലാണല്ലോ ഇരിക്കണേ. ഇന്ന് രാവിലെ പക്ഷേ എന്താ ഇത് ഒരെണ്ണം എടുത്ത് കണ്ടുപിടിച്ചായിരുന്നു. അപ്പം ഇന്ന് ഇത് എടുത്ത് കളിക്കുമായിരുന്നു. അതാണ് ഇതിനകത്ത് മറ്റേ കവറൊന്നും ഇല്ലാത്ത കേട്ടത്. അപ്പം ഞാൻ കളിക്കാൻ കൊടുത്തായിരുന്നു. അപ്പം നമുക്ക് പൊട്ടിച്ചു തുടങ്ങാം. പിന്നെ പിന്നെ കൊറേ എന്താ അവന് മറ്റേ ഊഞ്ഞാല് അതൊക്കെ കിട്ടിയത് നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതൊന്ന് ഒതുക്കിയിട്ട് ഞങ്ങൾ അത് കണ്ടിത്തരാം. ഇവിടെ സത്യം പറഞ്ഞാൽ കുഞ്ഞു മുറിയാണ്. അതിപ്പം ഇത് ഇതുകൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങള് വീഡിയോ കഴിഞ്ഞ ആഴ്ച ആഴ്ച തന്നെ പോണോണ്ട് നമുക്ക് പറ്റണ്ടായി. കുഞ്ഞിനുറങ്ങുമ്പോ ഇപ്പൊ 1:30 അവന്റെ സമയം. എന്തായാലും പറ്റും. ഇപ്പൊ സത്യം പറഞ്ഞാൽ അവന് ഞങ്ങൾക്ക് ഇരുത്തണമെന്നുണ്ടായി, പക്ഷേ അവൻ ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ഞാൻ ഉറങ്ങിട്ടോ, ഉറക്കെടുത്തിട്ടാണ് വന്നത്. വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും വീഡിയോ നമുക്ക് ഇത് എല്ലാവരും കൊറേയൊക്കെ നമുക്ക് ആരൊക്കെ തന്നെയും നമുക്കൊരു ഓർമ്മയുണ്ട്. പക്ഷെ കുറെ പേര് നമുക്ക് നമുക്ക് ഓർമ്മയില്ല. എന്താ അതുകൊണ്ട് ആരുടെയും പേര് പറയാത്തത് കൊണ്ടൊന്നും അങ്ങനെ എന്താ പറയാ, നമ്മള് പറഞ്ഞു ബാക്കി ആരുടെയും പേര് പറയുന്നില്ല. വന്നവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ നമ്മള് കുഞ്ഞിന്റെ പരിപാടി അന്ന് വീഡിയോ കാണാം. നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താണ് നല്ല നന്നായിട്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് നടത്തി. ഞങ്ങൾ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പൊ ഇനി വിളിച്ചിട്ടില്ല. ഇനി നമുക്ക് ഗിഫ്റ്റ് പൊട്ടിച്ചു തുടങ്ങാം. ഇതിപ്പോ എന്തായാലും പൊട്ടിച്ചു വരുമ്പോഴേക്കും അത്യാവശ്യം ലെങ്ത് ആവും. ശരിയാണ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പൊട്ടിക്കാട്ടാ. ഞാൻ കവറ് ഇത് കഴിച്ചാലും ഞാൻ എനിക്കിങ്ങനെ എന്താ പറയാ, 56 കഴിഞ്ഞപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് ഡ്രസ്സ് നോക്കാനായിട്ടുള്ള ഒരു ആങ്സൈറ്റി. നല്ല ഉടുപ്പാട്ടോ, കുട്ടി ഉടുപ്പ്. എല്ലാം നല്ല രസം ഉണ്ടാവും. എന്നാലും നമ്മൾ പറയണല്ലോ ഇത് കൊള്ളാട്ടോ. ഞാൻ വേറെ എങ്ങോട്ടും പൊട്ടിക്കുകയാണ്. അല്ല, നീ തന്നെ തുറക്കുന്നില്ലത്? അല്ല, അത് തുറന്നു. ഞങ്ങളടുത്ത് കൊറേ പേര് ചോദിച്ചു ഗിഫ്റ്റ് പൊട്ടിച്ചോ ഗിഫ്റ്റ് പൊട്ടിച്ചോ. പിന്നെ കൊറേ പേര് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ ഇതായിട്ട് തന്നേക്കണെന്ന് എന്റെ അടുത്ത് കൊറേ പേര് പറഞ്ഞു. അവർക്കും നമ്മൾ ഗിഫ്റ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നറിയാനുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ. രണ്ടുപേരും എടുത്ത് കാട്ടിത്തരാം. നമ്മുടെ എന്തെങ്കിലും കൂടെ എടുത്ത് വെക്കേണ്ടതായിരുന്നു. അത്രയും എന്തെങ്കിലും ഇപ്പൊ മത്സരമായി മാറിയെന്ന് തോന്നുന്നു.
ചേട്ടത് നല്ല പാടാ. ഞാൻ ഫസ്റ്റ് ഇത് ഒരു ഒറ്റ ഉടുപ്പാണോ? ഇതൊക്കെ ഇപ്പൊ അവന് പാകമോ? ഇല്ല, പാകമില്ല എന്ന് തോന്നുന്നു. ഇതെല്ലാം സൈസ് നോക്കാൻ ഭയങ്കര പാടാണ്ടോ? ആള് ചെറുതല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് 56 ഡ്രസ്സൊന്നും എന്താണ് നമ്മളിപ്പോഴും എടുത്ത് കഴിഞ്ഞിട്ടില്ല. അതെ, ഇനിയും ബാക്കിയുണ്ട്. നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്ത് കാട്ടില്ല. ഇത് നേരെ റോംബർ ടൈപ്പാണ്. ഇത് മിക്കാറോ അവന് അടുത്ത ഇത് കുറച്ചും കൂടി വലുതാവണം, എന്നാലേ ഇടാൻ പറ്റുള്ളൂ. എന്തായാലും വലിയ ഉടുപ്പ് കിട്ടിയത് നന്നായി. ചെറുതാണെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കയ്യില്ലാത്തടുത്ത് ആദ്യം കിട്ടിയത് ഇതുപോലത്തെ ടൈപ്പ് തന്നെ. നമ്മൾ കുറച്ചുകൂടി സ്പീഡ് അപ്പ് ആക്കേണ്ടിയിരിക്കുന്നു. അതെ അതെ. ഇനിയിപ്പോ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അടുത്തത് വലിയ ഗിഫ്റ്റ് അല്ല ഇവിടെ. ടോയ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ, ടോയ്സ് ആയിട്ടുള്ളത്. രണ്ടുടുപ്പുണ്ട്. രണ്ടുടുപ്പല്ലോ? ഇത് കുറച്ച് എന്താ പറയാ, ഇതെന്റെ കുഞ്ഞൻ വലുതാവുമ്പോ ഇടാനോ? കുറെ വലുതാവണം. ഉള്ളിലൊരു ബനിയനൊക്കെ ഉള്ള ടൈപ്പാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടെ. ഇതാ അടുത്തത് കുഞ്ഞെടുപ്പ്. ഇതിപ്പോ ഇടാൻ പറ്റുന്നു? അയ്യോ, കുഞ്ഞെടുപ്പ് ബനിയനും നിക്കറും. വൈറ്റ് കളർ ഇട്ടിട്ടുണ്ട് കുഞ്ഞിന്. വൈറ്റ് കളർ നല്ലതായിട്ട് ചെയ്യും. ഇതിലൊക്കെ പേരുണ്ട് കേട്ടോ. പിന്നെ പേര് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും എന്താ പറയാ, പേര് പറയാൻ നമുക്ക് ഓർമ്മയില്ല. എല്ലാവരും എന്താ പറയാ, ആരൊക്കെ തന്നെയെന്ന് ഒരു ഓർമ്മയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചു പേരെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവര് എന്തായാലും അവര് വിചാരിക്കില്ലേ നമ്മളെന്താ പറയാത്ത. അതുകൊണ്ടാണ് കേട്ടോ. ഇതെന്താണ്? കുഞ്ഞിന് ടോയ് ആണ്. ഇത് പൊട്ടിക്കണ്ടല്ലോ. പൊട്ടിക്കണോ? എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞാൽ എവിടെ എടുത്തു നോക്കിയ, അതാണ് ഒരു പ്രശ്നം. എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാലേ അവസാനം കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ ചെയ്യിപ്പിക്കാം. ഇത് ഓരോ ഈ സ്വിച്ച് നിൽക്കുമ്പോഴും ഓരോ സൗണ്ട് കേൾക്കണം തോന്നണം. തവളയുടെ സൗണ്ട് ഉണ്ട്, പട്ടിയുടെ സൗണ്ട് ഉണ്ട്, പശുവിന്റെ സൗണ്ട് ഉണ്ട്, എല്ലാം കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇത് നമ്മുടെ ടോയ് ആട്ടോ. ഞാൻ ഇങ്ങനത്തെ ഡ്രസ് അവൻ എടുക്കണോന്ന് ഇങ്ങനെ കൊറേ നല്ല വിചാരിക്കുന്നു. ഞാൻ ഏത് കടയിൽ പോയാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ടോയ്സ് നമുക്ക് എന്തായാലും ലാസ്റ്റ്. ഇതിപ്പോ ടോയ് ആയിരിക്കോ? ഇത് ടോയ് ആയിരിക്കോ? ഡ്രസ് ആയിരിക്കോ? പൊട്ടിച്ചോക്കാം. ഞാൻ കവർ എടുത്ത് വെക്കുന്ന മാത്രമേ ഉണ്ടാവൂ. ഇതില് രണ്ട് രണ്ടും ഉടുപ്പാന്ന് തോന്നുന്നു. അതെ, ഇവിടെ
അശ്വിന് രണ്ടുടുപ്പുണ്ട്. അതൊക്കെ അവൻ കുറച്ചുകൂടി വലുത് എനിക്ക് തോന്നിയതൊക്കെ 2 വയസ്സൊക്കെ ആയുമ്പോ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതൊരു കൊള്ളാം, നല്ല ഉടുപ്പല്ലേ എനിക്ക്. അതിന്റെ കൂടെ തന്നെ ഉണ്ടായ ഒരു ഉടുപ്പ് കൂടിയാണ് അത്. ഇത് ഇവനെ ഇപ്പൊ ഉള്ള ടൈപ്പാ അല്ലേ, ഇതുപോലത്തെ ടൈപ്പ് ഉള്ളതല്ലേ. സെപ്പറേറ്റ് അല്ല എന്ന് തോന്നുന്നു. ഇതും ജീൻസ് ടൈപ്പ് ഒരു നിക്കറും. എനിക്ക് പനി കുറയിടോ നോക്കട്ടെ, ഞാൻ നടപടിയാവും. അടുത്ത ഷർട്ട്, ആ കുഞ്ഞിന് കൊറേ ഷർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഞങ്ങക്കിപ്പൊ പുറത്തു പോയി ഡ്രസ് ഞങ്ങള് കുഞ്ഞിന് ഫങ്ഷൻ അല്ലാതെ നമ്മൾ അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും എടുക്കാൻ, കാരണം ഇഷ്ടം പോലെ ഡ്രസ് എനിക്ക് ഭയങ്കര കൊതിയാണ്. എന്തെങ്കിലും ഡ്രസ് കാണും അപ്പൊ ചേട്ടൻ ചീത്ത പറയും, എന്തിനും ഡ്രസ് എടുക്കണമില്ല. ഓരോ സൈസിലും ഇടാനുള്ള ഡ്രസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടി കഴിഞ്ഞപ്പോഴാണെങ്കിലും അത്രേ അധികം, ഇപ്പൊ ഒരു കൊല്ലം ഇനിയിട്ട് തീരാനുണ്ട് അതേപോലെ ഡ്രസ് കിട്ടിയേക്കണേ. അപ്പൊ ഇനി നമ്മൾ എന്തായാലും വെറുതെ പുറത്തുനിന്ന് മേടിച്ച് വെറുതെ എന്തായാലും നമ്മൾ ഇട്ട് ഇതൊന്നും ഇട്ട് തീർത്തിട്ട് അടുത്ത് മേടിക്കാൻ ഓർത്തിട്ട് കേരളം. ഇത് കുറച്ചുകൂടി വലുതാ, ഇത് എനിക്ക് തോന്നുന്നു ഇതേ സെയിം ഡ്രസ് തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടിയ കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവര് 1 വയസ്സിന്റെ പറഞ്ഞിട്ട് ഷോപ്പിൽ പറഞ്ഞിട്ട് അവരെടുത്ത് കൊടുക്കും. നമ്മുടെ കുഞ്ഞ കുറച്ച് ചെറുതായി ഉണ്ട്. വീടിന് പൊട്ടിക്കുന്നുണ്ടോന്ന് വിചാരിക്കരുത് കേട്ടോ, ഇത് തീരില്ലല്ലോ. ഇനി ഇതേ വേറെ മറ്റേ എന്താണ് നമ്മുടെ ടോയ്സ് ഇനി വേറെ കാണിക്കണം, അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് സ്ക്രീനിൽ കാണിക്കണം കേട്ടോ. കാണിച്ചു അടിപൊളി. ഇത് ആക്ച്വലി ഞങ്ങള് ഡ്രസ് എടുക്കാൻ പോയപ്പോ പരിപാടിക്ക് വേണ്ടി കുഞ്ഞിനെ ഡ്രസ് എടുക്കാൻ പോയപ്പോ ഞങ്ങൾ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായത് ഇതുപോലത്തെ ടൈപ്പാ. പിന്നെ ഞങ്ങക്ക് കിട്ടിയ കളറ് അതേപോലത്തെ ഒരു കളറായിരിക്കും, അതുകൊണ്ട് ഞങ്ങള് ഒരേ കളർ തന്നെ എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് കുഞ്ഞിനെ ഞങ്ങളുടെ ഡ്രസ്. ഞങ്ങക്ക് കവറിനും ഒരു പഞ്ഞില്ല കേട്ടോ, എന്ത് പരിപാടിക്കും കവർ ഇഷ്ടം പോലെ ഉണ്ടോ. മടുത്തു ഞാൻ മടുത്തു. ചെറിയ ചെറിയ നിക്കാറ് ഇങ്ങനെ ഇങ്ങനത്തെ ചേരാണ് ഇതൊക്കെ ഇപ്പെടാട്ടോ. ഹായ്, ഇത് എന്റെ സമയം
എടുത്തു തുടങ്ങി. ആക്ച്വലി ഇപ്പൊ ഇതൊരു മത്സരം പോലെയായി മാറിയിരിക്കുന്നു. കൊള്ളാല്ലേ, ഐ ആം കൂൾ ബോയ്. അടുത്തത് ഒരു ബ്ലാക്ക് നെക്കറും കൂടി ഉണ്ട്. ഇതും ഇതും അടുത്തത് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കുറേ ആയി ഇതുപോലെ ഇരുന്ന് കുറച്ച് ഒരു മെഡിറ്റേഷൻ വീഡിയോ ഒക്കെ എടുത്തത്, കാരണം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മിക്കപ്പോഴും കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഇൻട്രോ എടുക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഇരുന്ന് ചെയ്തിട്ട് കുറേ. ഇത് ടോയ്സ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞ് പൊട്ടിക്കാം. ടോയ്സ് എല്ലാം ഒരുമിച്ച് പൊട്ടിക്കുന്നത് പൊട്ടിച്ചോ ഞാൻ നോക്കാലോ, അറിയില്ല. കുറച്ചും കൂടി ഇല്ലേ? ഇല്ല, അത് അതും കൂടി എടുത്തിട്ട് നമുക്ക് നോക്കാം. ഗൈസ് സെയിം ഉടുപ്പ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, കളറ് വ്യത്യാസം ഇല്ല. ഇത് തന്നെയാ ഇത്. നമുക്ക് ആമ്പിള്ളേരെ ഡ്രസ്സ് എന്താ പറയാ, മിക്കപ്പോഴും ഇപ്പൊ ഞങ്ങൾ മേടിക്കാൻ ചെന്നിട്ടാണെങ്കിലും എല്ലാം എന്താ പറയാ, പെൺകുട്ടികളുടെ ഉടുപ്പാണ് ഏറ്റവും കൂടുതൽ. പുതിയൊരു ഡിസൈൻ നമുക്ക് നോക്കിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ആമ്പിള്ളേരെ അതല്ല, അത് പിന്നെ എടുക്കാൻ. നല്ല നൈസ് തോന്നിയാട്ടോ, അത് നല്ല രസം ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇടാൻ പറ്റും അല്ലെ, കുറച്ച് വലുതാണ് എന്നാലും കുഴപ്പമില്ല. ഗൈസ് കുഞ്ഞിന് ആദ്യമായിട്ട് ജീൻസ് കിട്ടി. ഈ ഷർട്ടൊക്കെ ഒരു കിട്ടുമോ? ഇത് പിന്നെ ഇത് ഇതിന്നോ പിന്നെ ഇതൊക്കെ എവിടെന്ന് മേടിച്ചു ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, വേറെ ഒന്നുമല്ല. ഞങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് ഷർട്ടിന്റെ ഒരു ഇത് കിട്ടിയേയില്ല. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ജീൻസും ടോപ്പും ടോപ്പോട്ട് ഷർട്ടും കവർ അവിടെ, അതിന്റെ ഉള്ളിലുള്ള മറ്റേ പാക്കിങ് അവിടെ, പ്ലാസ്റ്റിക് അപ്പുറം ഇത് കാണിച്ചോ. ടാസ്ക് ആണ്.
അത് പൊട്ടിക്കാൻ പോകും. കത്രി എടുക്കേണ്ടതായിരുന്നു. ഇത് പൊട്ടിക്കാം എന്നുള്ളതാണ് ഏറ്റവും പാട്. ടോയ്സ് ആണോ പൊട്ടിക്കല്ലേ? ഇത് സെയിം റോംബർ ആണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു മൂന്നെണ്ണം നാലെണ്ണം ആയിട്ടാണ് കേട്ടോ. കാരണം വേറെ ഒന്നും കിട്ടാനില്ല. വെറുതെ ആ പിള്ളേരെ കുറവാണ്. നൈസ് ടോയ്സ് ആണ്, ടോയ്സ് ആണ്. എന്ത് സാധനം? ട്രെയിൻ. കൊള്ളാം. ട്രെയിൻ ടോയ്സ് എന്തായാലും നമ്മളിപ്പോ എന്താ പൊട്ടിക്കുന്നില്ല. കാരണം ഇപ്പൊ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇടാനുള്ള സ്ഥലമില്ല. നമ്മുടെ വീട്ടിൽ സ്ഥലമില്ല, അതാണ് പ്രശ്നം. ഇത് ബാറ്ററി ട്രെയിനിലെ ഓടുന്നതാണ്. എന്തായാലും ഇത് എന്തായാലും ഞാൻ പൊട്ടിച്ച് എടുക്കുന്നുണ്ടോ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ, പ്ലെയിൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇത് കാണിച്ചല്ലേ. കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കും. കൊള്ളാം. ഒരു പണി, ഞാൻ നിനക്ക് പൊട്ടിച്ചു തന്നാലോ? നീ ഇത് അടിച്ചു വെച്ചു പിന്നെ പരിപാടിക്ക്. അന്ന് നമ്മൾ ഫംഗ്ഷൻ വെച്ചപ്പോ കൊറേ പേരൊക്കെ ഉണ്ടല്ലോ, ഡേറ്റ് മാറിപ്പോയി വരാതിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നീട് അത് നമുക്ക് ഹാള് കിട്ടിയത് ശനിയാഴ്ചയായിരുന്നു വെച്ചത്. എല്ലാവരും പെട്ടെന്ന് ഞായറാഴ്ച. നമ്മളും തലേദിവസം അങ്ങനെ അങ്ങനെ കൊറേ പേർക്ക് അത് മിസ്സായി. ഇന്നെല്ലാം ടോയ്സാൻ തോന്നുന്നു. ഒരു മിനിറ്റ്, ഇതും കൂടെ പൊട്ടിക്കട്ടെ. ഇത് ഇത് ഗിഫ്റ്റ് ആണോ? അത് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഞങ്ങക്ക് ഒരു സാധനം മേടിക്കുന്നു. കുഞ്ഞിനുള്ളതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം എല്ലാം ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മളാകെ എന്താ മേടിക്കണ്ട വന്നേക്കണ എല്ലാം വാങ്ങിയതല്ലാതെ അത് കഴിഞ്ഞിട്ട് സാധനം മേടിക്കാൻ പറ്റിയിട്ടില്ല.
ഇതിപ്പോ എടുക്കണോ? അടിപൊളി മീമി ബ്രാൻഡിന്റെ ആണ്ട്ടാ. ഇനി ഇത് ഇട്ടിട്ട് ഞാൻ അവരെ കൂടെ എവിടെയും പോകും. ഇതൊഴിയൊക്കെ സൂപ്പർ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോ നമുക്ക് ഉപയോഗിക്കാലോ അല്ലേ, കുറെ നേരം കൈ എവിടെയെങ്കിലും നടന്നു പോകുമ്പോ എന്തായാലും കൊള്ളാം. ഇത് എനിക്ക് ഞാൻ വെച്ചാൽ ശരിയാവില്ല, നീ തന്നെ വെച്ചോ. ഇതിപ്പോ ഇതിന് കിട്ടാത്ത സാധനമാണ്ട്ടാ. ലൈറ്റ് കത്തുന്ന ഷൂ ആണ് ഇത്. നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് കൊത്തണോ എന്ന് തോന്നുന്നു. ഇല്ല, ലൈറ്റ് എത്ര ആണോ. ഇതൊക്കെ പെട്ടോ ഇങ്ങനെ വെച്ചാ. ഇതൊക്കെ എന്തായാലും കുറച്ചും കൂടി ഇപ്പൊ ഇതിനുള്ള ആളില്ല, കാല് കുറച്ച് വീഴ്താൻ വിടാനുള്ള. നൈസ്, കൊള്ളാം. ഇത് എന്താ പറയാ, പതുവായി വെറൈറ്റി സാധനം. ഒരു ആമ ഉണ്ട് കേട്ടോ, ആമനെ കാണിച്ചു. ആമാ, ഇതൊക്കെ ഇപ്പൊ കളിപ്പിക്കാൻ പറ്റും കേട്ടോ, അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഇതൊക്കെ കാണുമ്പോ. ഇത് ടോയാണ്, കാർ. ഇപ്പൊ ഡ്രസ്സൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഇതെല്ലാം കഴിയുമ്പോ ഇനി വേറെ ടോയ്സ് ഉണ്ട്. അത് കുറച്ച് വലിയ ടോയ്സ് ആണ്. ഇത് കാർ, ഇതെങ്ങനെ ഓടിക്കണമെന്ന് അറിയില്ല. ഇതൊക്കെ നോക്കട്ടെ. ഇതിപ്പോ അവന് കേറിയിരുന്ന് ഓടിക്കാം. ആ സൈസുള്ള ഇതൊക്കെ എടുത്തു വെക്കണം, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മള് ഘട്ടം ഘട്ടമായിട്ട് ഇതൊക്കെ എടുത്ത് കുഞ്ഞിനോട് അതെല്ലാം കൂടി എടുത്തു കൊടുത്ത സംഭവം അവന് ഇഷ്ടമാണ്. പക്ഷെ എന്നാലും എല്ലാം കൂടി തട്ടിട്ട് നടക്കാതെ സ്ഥലമില്ല. ഓക്കെ, ഇത് ഇതവന് കുറച്ച് പഠിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ABCD 1 2 3 4 ഒക്കെ ഉണ്ട്. ഞാൻ പൊട്ടിച്ചെടുക്കണില്ല കേട്ടോ. ഒക്കെയാണിനകത്ത്. പിന്നെ ഒരു ബുക്കും ഉണ്ട് കേട്ടോ, ഈ പിക്ചറും ഇതൊക്കെ ഇട്ട് കൊള്ളാം, നല്ല രസമാണ്. ഇതെന്തായിരിക്കും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇതൊരു തോയ, എല്ലാം വലിയ തോയാണ്. ഇതും ഇപ്പൊ പൊട്ടിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ വെക്കാണ്. കുഞ്ഞിനെ അഴിച്ചു പണിയുന്നതിന് മുമ്പേ ഇത് കുഞ്ഞിന്റെ അച്ഛൻ അഴിച്ചു പണിയും. അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ തന്നെ വെക്കാണ്. കാർ ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണ്. ഞങ്ങൾ എന്തെങ്കിലും ഒരു സൈക്കിളോ അല്ലെങ്കിൽ
പിന്നെ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തത് സൈക്കിളായിരുന്നു മെയിൻ പ്ലാൻ ചെയ്തത്. അപ്പൊ ആരോ പറഞ്ഞു എന്താ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് എന്താ കിട്ടണേ നോക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യാം. പക്ഷെ എന്താ പറയാ, ഒരു സാധനം മേടിക്കണമെന്നില്ല, അതേപോലെ ആയിരുന്നു എല്ലാം കിട്ടി. ഇത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ആട്ടോ, കത്രിക വേണം. കൈകൊണ്ട് പൊട്ടില്ല, കൈകൊണ്ട് പൊട്ടില്ല, അത് ഭയങ്കര അല്ല, ഇങ്ങനെ ഊരാൻ പറ്റില്ല. അത് കത്രിക വേണം ഗൈസ്. ഇത് സംഭവം ഇത്ര ഉള്ളത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇതൊക്കെ ഫോട്ടോ കാണാൻ ഇതൊക്കെ ഇപ്പൊ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. എന്തായാലും നമുക്ക് കുറച്ചും കൂടി ഇതൊക്കെ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റിയ സാധനങ്ങളാ അല്ലേ. എന്തായാലും നല്ല ഗിഫ്റ്റ് ആണ് കേട്ടോ. അടുത്ത ബിൽഡിംഗ് ബ്ലോക്ക് അടുത്തത് ബേബി ഇതൊക്കെ കൊടുത്തു ജീവൻ ഇവിടെ ഒരു കൊട്ടാരം തന്നെ പണിയും. അടുത്ത ബിൽഡിംഗ് ബ്ലോക്സ് ഞങ്ങൾ എന്താണ് കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുക. അതെ, ഒന്നുമില്ലല്ലേ. അടുത്ത ബിൽഡിംഗ് ബ്ലോക്സ് അവന്റെ കുട്ടിക്കാലം മൊത്തം ആസ്വദിക്കാനുള്ള കാര്യങ്ങളായി അല്ലേ. ഇതും ഒരു കാറാണ് തോന്നുന്നു. അതെ, കാറാണ്. നമ്മുടെയൊക്കെ എന്താ പറയാ, കുട്ടിക്കാലത്ത് ഇതുപോലെ ഇത്രയും വലിയ ടോയ്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഇതായിരുന്നു. പക്ഷെ ഇത് നോക്കി ടോയ് കണ്ട ഇവളൊരു കാര്യം പറ ശരി, മിക്കവാറും ഞാൻ തന്നെ ഓടിച്ച് കളിക്കേണ്ടി വരുന്നത് കഴിഞ്ഞു. ഒതുക്കി വെച്ച് അപ്പത്തിന് കുഞ്ഞിനെ എഴുന്നേക്കായിരിക്കും. എന്നിട്ട് കുഞ്ഞിനെയും കൂടി ഇരുത്തിയിട്ട് എടുക്കാന്ന് വിചാരിച്ചാണ്. അത് വേറെ ഒന്നുമല്ല, അവന് കുറച്ച് വേണ്ടി കിട്ടിയ കാറും സൈക്കിള് വോക്കറ്, പിന്നെ നമ്മൾ പൊട്ടിക്കാതെ വെച്ചേക്കുന്ന രണ്ട് സാധനങ്ങൾ. അത് കുറച്ച് വലുതാണ്, ഇപ്പൊ ഈ പറഞ്ഞ നമുക്ക് എടുത്ത് വെച്ച് ഇവിടെ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഇതൊന്ന് ഒതുക്കിയിട്ട് നമ്മള് ഞങ്ങൾ അതൊക്കെ എടുക്കാട്ടോ. അതൊക്കെ ഞങ്ങൾ എല്ലാം നമ്മുടെ മറ്റേ സൺഷൈനിന്റെ മുകളിൽ കയറ്റി വെച്ചേക്കാം. വീഡിയോ എല്ലാവർക്കും ബോറായിട്ട് തോന്നുവാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം. സ്കിപ്പ് ചെയ്യരുത്, കുറെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പെട്ടെന്ന് വരാം. ഇവിടെ കുഞ്ഞിന്റെ അവര് കിട്ടിയ കളിപ്പാട്ടുകളും തീർപ്പൊക്കെ കൊടുത്ത് കളിച്ചോണ്ടിരിക്കാണ്ടത്. ഇത്രയും സാധനങ്ങളാണ് കിട്ടിയട്ടാ. ഇത് എന്താ ഓരോന്ന് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം കുറേ പിന്നെയും പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചെടുത്തത്. ഇവന് ഇവിടെ ഒറ്റപ്പാട് വീട പിന്നെ ഇവിടെ ഒന്ന് ഹായ് പറഞ്ഞു. അവൻ ഇതിലേക്ക് ചവിട്ടി നിൽക്കുകട്ടോ. അവന് ഷൂ ഇഷ്ടപ്പെട്ടെ, ഇത്രയും സാധനങ്ങൾ ഇല്ല. ഞാ ഹായ് പറഞ്ഞേ. അത് മൊത്തം ടീവിയിലെല്ലാം നോക്കാൻ ഇത്രയും കളിപ്പാട്ടങ്ങളൊക്കെ